മൊത്തം ഒരു അഴുക്ക് ഇങ്ങനെ അടിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അത് ഇച്ചിരി ക്ലിയർ ആയിട്ട് നമുക്ക് ഞാൻ ഈ ഒരു എക്സ്പാൻഷൻ ഈ നിരത്തി വെച്ചിരിക്കുന്ന നാല് കൂളന്റുകളെ നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. ഗ്യാസ്കറ്റ് പൊട്ടും ഹോസ് പൊട്ടും, നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ പിസ്റ്റൺ വരെ പിടിക്കുന്ന അവസ്ഥ വരെ ചെന്ന ഒരു മീറ്ററിന്റെ പേരാണ്. ഇത് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ടോപ്പ് ബ്രാൻഡ്സ് ആണ് ഈ നാലെണ്ണം ഇരിക്കുന്നത്. ഈവൻ നക്കി നോക്കിയവർ നമുക്ക് അറിയാനായിട്ട് പറ്റും. അതായത് ചെറിയ നമ്മൾ നാനോയുടെ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞായിരുന്നു നാനോയ്ക്ക് ഓവർ ഹീറ്റിന്റെ ഇഷ്യൂ ഉണ്ടെന്ന്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ റേഡിയേറ്റർ, ഫാന്, സെൻസേഴ്സ് അതൊക്കെ മാറിയായിരുന്നു. പിന്നെ നമ്മൾ കണ്ടുപിടിച്ചൊരു കാര്യമായിരുന്നു കൂളൻ്റ് ഒന്നും മാറാറായിട്ടുണ്ടെന്ന്. കാരണം അറിയോ, നാനോയിൽ ടോപ്പപ്പ് ചെയ്തുകൊണ്ടിരുന്നത് വെറും പച്ചവെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തയ്യോ, ഇപ്പോഴും പച്ചവെള്ളമൊക്കെ ടോപ്പപ്പ് ചെയ്യുന്നവരുണ്ടല്ലോ, ഇല്ലെങ്കിൽ കൂളൻ്റിൻ്റെ പകരം മൊത്തത്തിൽ തന്നെ പച്ചവെള്ളം യൂസ് ചെയ്യുന്നവരൊക്കെ ഉണ്ടല്ലോ എന്ന് ഞാൻ ആലോചിച്ചപ്പോൾ ഞാൻ ഓർത്തു എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, നമുക്കതൊരു കണ്ടൻ്റ് ആക്കിയേക്കാം. നമ്മളൊരു കൂളൻ്റ് മേടിക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നൊക്കെയാണ്. നമ്മൾ കൂളൻ്റിന് പകരം പച്ചവെള്ളം ഉപയോഗിച്ചാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അതായത് നമ്മുടെ ഈ ഒരു കൂളിംഗ് സിസ്റ്റം ബ്ലോക്ക് ആവും, അതെങ്ങനെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം നമ്മുടെ ടോപ്പിക്കിലോട്ട് വരുമ്പോൾ. ബ്ലോക്ക് ആവും, അങ്ങനെ ഓവർ ഹീറ്റ് ഇഷ്യൂ വരും, ഗ്യാസ്കറ്റ് പൊട്ടും, ഹോസ് പൊട്ടും, നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ പിസ്റ്റൺ വരെ പിടിക്കുന്ന അവസ്ഥ വരെ ചെന്നെത്തും. അപ്പം ഇനി നമ്മളിപ്പോൾ കൂളൻ്റ് തന്നെ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ടോപ്പപ്പിന് വേണ്ടിയിട്ട് പച്ചവെള്ളം ഉപയോഗിക്കാവോ? അതൊരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ നിങ്ങൾ ഈ നിരത്തി വെച്ചേക്കുന്ന കൂളൻ്റുകളുടെ പല കളറുകൾ ഉണ്ടോ? ഇത് മാത്രമല്ല, ഇനിയുണ്ട്, റെഡ്, പിങ്ക് എല്ലാം ഉണ്ട്. അപ്പം ഈ കളറുകളിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? കൂളൻ്റ് വാങ്ങുമ്പോൾ കളറ് നോക്കണോ? പിന്നെ എത്ര ടൈപ്പ് കൂളൻ്റ് ഉണ്ട്? ഈ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് മെയിനായിട്ട് ഈ നിരത്തി വെച്ചിരിക്കുന്ന നാല് കൂളൻ്റുകളെ നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. അതായത് ഇതിൻ്റെ അകത്തെ MEG അഥവാ മോണോ എഥിലിൻ ഗ്ലൈക്കോളിൻ്റെ കണ്ടൻറ്റ് ഈ ഒരു റിഫ്രാക്ടോമീറ്ററിൽ കൂടെ നമ്മൾ ചെക്ക് ചെയ്യും. അപ്പം അതിലേക്ക് വരുമ്പോഴത്തേനും ഞാൻ പറയാം എന്താണ് ഈ MEG കൊണ്ട് ഉദ്ദേശിക്കുന്നതൊക്കെ. ഓക്കെ, ഇതെല്ലാം വീഡിയോയിലോട്ട് പോകാം. വെൽക്കം ടു ന്യൂ എപ്പിസോഡ് ഓഫ് ക്യൂറോൺ വീൽ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ, അതായത് കൂളൻറ്റിൻ്റെ പകരം പൂർണ്ണമായും പച്ചവെള്ളം ഉപയോഗിക്കാമോ? അപ്പം പച്ചവെള്ളത്തിൻ്റെ പ്രത്യേകതകൾ നമുക്കറിയാം. അതായത് 100 ഡിഗ്രി ആയാൽ അവൻ തിളയ്ക്കും, ഒരു 0 ത്തിൻ്റെ താഴോട്ട് പോയാൽ കട്ട പിടിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കൂളൻറ്റിനുണ്ടാവാൻ പാടില്ലാത്ത സവിശേഷതകളാണ് ഇതൊക്കെ. അപ്പോൾ ഞാൻ കൂടുതലായിട്ട് കൂളിംഗ് സിസ്റ്റത്തിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതൊന്ന് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ വല്ലതും ഇട്ടേക്കാം. നിങ്ങൾ അത് കണ്ടിട്ട് ഇത് കാണുകയാണെങ്കിൽ കുറച്ചൊരു ഐഡിയ കൂടുതൽ കിട്ടും. ഓക്കെ, അപ്പം പച്ചവെള്ളത്തിന് ഈ ഗുണങ്ങളായതുകൊണ്ട് തന്നെ കൂളൻ്റായിട്ട് ഉപയോഗിക്കുന്നതിനോട് ഒരു ബിഗ് നോയെ പറയാൻ പറ്റത്തുള്ളൂ. അതിനുശേഷം പച്ചവെള്ളത്തിന് ഈ പ്രത്യേകതകൾ മാത്രമല്ലല്ലോ ഉള്ളത്, പച്ചവെള്ളത്തിൽ മിനറൽ കണ്ടൻറ്റുകൾ ധാരാളം ഉണ്ട്. അത് മാത്രമല്ല, ഇഷ്ടംപോലെ കണ്ടാമിനൻസ് ഉണ്ട്. അപ്പോൾ ഈ പച്ചവെള്ളം എടുത്ത് റേഡിയേറ്ററിലോട്ട് ഒഴിച്ചാൽ നമ്മുടെ ഇമ്പെല്ലർ ഉണ്ടല്ലോ വാട്ടർ പമ്പിൻ്റെ, അത് ശരിക്കും ഇങ്ങനെ തുരുമ്പിക്കും നമ്മൾ ഈ പച്ചവെള്ളം തന്നെ യൂസ് ചെയ്താൽ. എന്നിട്ട് ആ ഒരു റസ്റ്റൊക്കെ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി ഈ സിസ്റ്റത്തിലൂടെ സഞ്ചരിച്ച് എവിടെയെങ്കിലും ചെറിയ നമ്മുടെ കോറിലൊക്കെ വന്നിട്ടായിരിക്കും ചിലപ്പോൾ ബ്ലോക്ക് ആകുന്ന ചെറിയ സ്ഥലങ്ങളാണല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ബ്ലോക്കേജിലോട്ടും കാര്യങ്ങളോട്ടും പോകുന്നത്. പിന്നെ ഈ ഒരു അലുമിനിയം പാർട്സിൽ കൂടെ ഒക്കെ സഞ്ചരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ അലുമിനിയത്തിൻ്റെ ചെറിയ ചെറിയ പൊടിയുണ്ടല്ലോ വെള്ളമായിട്ടായിട്ട്, അങ്ങനെയും പ്രശ്നങ്ങൾ വരും. ഇനി അടുത്തായിട്ട് ഞാൻ കൂളൻ്റ് യൂസ് ചെയ്യുന്നൊരു വ്യക്തിയാണ്, എനിക്ക് ടോപ്പപ്പിന് വേണ്ടിയിട്ട് പച്ചവെള്ളം യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നവരാണ്. അതിന് വേണ്ടിയിട്ടുള്ളൊരു ലൈവ് സംഭവമാണ് ഈ ഓൾട്ടോയിൽ വെള്ളം മാത്രം ടോപ്പപ്പാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതിൻ്റെ ഒരു അവസ്ഥ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇത് എത്രമാത്രം കാണാമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ വല്ല വേണമെങ്കിൽ തിളക്കി കൂടെ കാണിച്ചു തരാം. അതായത് മൊത്തം ഒരു അഴുക്ക് ഇങ്ങനെ അടിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അത് ഇച്ചിരി ക്ലിയർ ആയിട്ട് നമുക്ക് ഞാൻ ഈ ഒരു എക്സ്പാൻഷൻ ടാങ്ക് കാണിച്ചു തരാം നിങ്ങളെ. അതിൻ്റെ ആ ഒരു അകത്തേക്കുള്ള വ്യൂ എനിക്കറിയില്ല നിങ്ങൾക്ക് എത്രമാത്രം. എന്തായാലും ഒരു വളരെ ദയനീയമായിട്ട് അത്രയ്ക്ക് അഴുക്ക് അടിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് നമ്മുടെ ഈ ഒരു കൂളൻ്റ് ഇപ്പോൾ ഉള്ളത്. കാരണം കൂളൻ്റ് എന്തുപോലും പറയത്തില്ല, പക്കാ വെള്ളം. അപ്പം നമുക്ക് ഇതിൻ്റെ ഒരു അവസ്ഥ പക്കായിട്ട് അറിയാനായിട്ട് നമുക്ക് റിഫ്രാക്ടോമീറ്ററിൽ ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഒരു 1 to 2 ഡ്രോപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. മൊത്തം സ്പ്രെഡ് ആകുമ്പോഴത്തേനും നമുക്ക് നോക്കാം. നമ്മുടെ റിഫ്രാക്ടോമീറ്ററിൽ ഇപ്പം നമ്മൾ ടെസ്റ്റ് ചെയ്ത കൂളൻറ്റിൻ്റെ റീഡിങ് കണ്ടു, പക്കാ 0. അതായത് ആ ഒരു ബ്ലൂ ലൈൻ കണ്ടു, ബ്ലൂ ലൈനും ആ ഒരു വൈറ്റ് ലൈനും കൂടെ ഒരുമിച്ച് നിൽക്കുന്ന സ്ഥലം കണ്ടു, അത് 0 ഇപ്പം പക്കായിട്ട് നിൽക്കുന്നത്. അതായത് ഇതിനകത്ത് MEG കണ്ടൻറ്റ്, അതായത് മോണോ എഥിലിൻ ഗ്ലൈക്കോള് ഒട്ടുമില്ല. ഇപ്പം നിങ്ങൾ കണ്ട ഓൾട്ടോ ഉണ്ടല്ലോ, അത് ഇതുപോലെ കൂളൻറ്റിൻ്റെ പകരം പച്ചവെള്ളം ടോപ്പപ്പ് മാത്രം ചെയ്തു കൊടുത്ത വണ്ടിയാണ്. പക്ഷേ അതിൻ്റെ റീഡിങ് ഉണ്ടല്ലോ റിഫ്രാക്ടോമീറ്ററിലെ റീഡിങ് കാണിച്ചല്ലോ, അതായത് 0. അതായത് പച്ചവെള്ളത്തിൻ്റെ ഗുണങ്ങൾ മാത്രമാണ് ആ കൂളൻ്റ് ഇപ്പോൾ കാണിക്കുന്നത്. സംഭവിച്ചുള്ളൂ, നമ്മളിപ്പോൾ എഞ്ചിൻ ഓയിൽ ആണെന്നുണ്ടെങ്കിലും അവർ പറയുന്ന കിലോമീറ്ററിൽ അവർ പറയുന്ന വർഷം കഴിയുമ്പോൾ നമ്മൾ മാറും. എന്തുകൊണ്ട്? അതായത് എന്തൊരു സംഭവം പ്രത്യേകിച്ചൊരു ഹീറ്റ് ക്യാരിയിങ് ഏജൻ്റായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ കുറേ നാൾ കഴിയുമ്പോഴത്തേനും ഇതിൽ അടങ്ങിയിരിക്കുന്ന, അതായത് കൂളിങ്ങിന് വേണ്ടിയിട്ട് ഇതിനകത്ത് കുറച്ച് ഏജൻറ്റുകളും അഡിറ്റീവ്സ് ഒക്കെ മിക്സ് ചെയ്യുന്നുണ്ടല്ലോ, അത് ബ്രേക്ക് ഡൗൺ ആവും കാലക്രമേണ. അപ്പോൾ അത് ബ്രേക്ക് ഡൗൺ ആയി അതിൻ്റെ ഒരു എഫിഷ്യൻസി നശിച്ചുകൊണ്ടിരിക്കേണ്ട ഇടയ്ക്കാണ് നമ്മൾ എക്സ്ട്രാ ആയിട്ട് അതിനൊന്ന് പുഷ് ചെയ്ത് കൊടുക്കാനായിട്ട് പച്ചവെള്ളം തന്നെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ തന്നെ എന്ത് സംഭവിക്കും? പൂർണ്ണമായിട്ടും അതിൻ്റെ കൂളിൻ്റെ എല്ലാ സവിശേഷതകളും നഷ്ടപ്പെട്ട് ഒരു പച്ചവെള്ളമായിട്ട് അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ
നിങ്ങൾ ടോപ്പ് അപ്പിനായിട്ടും പച്ചവെള്ളം യൂസ് ചെയ്യാതിരിക്കുക. നമ്മുടെ അടുത്ത വലിയൊരു ക്വസ്റ്റ്യൻ ആണ്, നമ്മളൊരു കൂളൻ്റ് മേടിക്കാനായിട്ട് ഇന്ന് മാർക്കറ്റിലോട്ട് ഇറങ്ങിയാൽ വർണ്ണശബളമായിട്ടുള്ള കൂളൻ്റുകൾ ലഭ്യമാണ്. പച്ച, നീല, പിങ്ക് കിട്ടും, റെഡ്, ഓറഞ്ച്, ഇഷ്ടം പോലെ കളർ ഓപ്ഷൻസ് ആണ്. അപ്പോൾ ഈ കളറിലൊക്കെ എന്തെങ്കിലും കാര്യമുണ്ട്. അപ്പോൾ കളറിലോട്ട് വരുമ്പോഴത്തേനും മൂന്ന് ടൈപ്പ് കൂളൻ്റിനെ കുറിച്ചുകൂടെ എനിക്ക് പറയാനായിട്ടുണ്ട്. OAT, IAT, HOAT, അതായത് ഇൻഓർഗാനിക് അഡിറ്റീവ് ടെക്നോളജി, ഓർഗാനിക് അഡിറ്റീവ് ടെക്നോളജി, ഇതിനൊക്കെ ആസിഡ് ടെക്നോളജി എന്ന് പറയും കേട്ടോ. ഓക്കെ, ഹൈബ്രിഡ് അഡിറ്റീവ് അഥവാ ആസിഡ് ടെക്നോളജി. ഇങ്ങനെ ഇൻഓർഗാനിക് എന്ന് പറഞ്ഞാൽ അതിനകത്ത് നമ്മുടെ സിലിക്കേറ്റ്, ഫോസ്ഫേറ്റ് അതുപോലത്തെ സംഭവമൊക്കെ ഉപയോഗിച്ചായിരിക്കും. അപ്പോൾ പണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് ഈ ഇൻഓർഗാനിക്കിനാണ് ഈ പച്ച കളർ വരുന്നതാണ്. അത് കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് OAT വന്നു. OAT വന്നപ്പോൾ തന്നെ അവർ പറഞ്ഞത് ഇൻഓർഗാനിക്കിനെക്കാട്ടിലും നിങ്ങൾക്ക് കുറച്ചുകൂടെ ടൈം ഇത് യൂസ് ചെയ്യാൻ പറ്റും. അതായത് മറ്റവർ രണ്ട് വർഷം പറഞ്ഞാൽ നിങ്ങളൊരു മൂന്ന് വർഷം കഴിഞ്ഞ് മാറിയാൽ മതി എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, അങ്ങനെ വന്നു. അതിനുശേഷം ഇതിൻ്റെ രണ്ടിനും കൂടെ സങ്കരേന നമ്മുടെ ഹൈബ്രിഡ് വരുന്നു. ഇച്ചിരി കൂടെ കാലാവധിയൊക്കെ പറഞ്ഞുകൊണ്ട് ഹൈബ്രിഡിലോട്ട് വന്നപ്പോൾ തന്നെ അവർ കുറച്ചുകൂടെ കളർ ഓപ്ഷൻസ് ഒക്കെ കൂടി, പർപ്പിളൊക്കെ ആയിട്ട്. ഓക്കെ, പക്ഷേ ഈ കളറിലൊന്നും ശരിക്കും പറഞ്ഞാൽ ഒരു കാര്യമില്ല. ഇതിൻ്റെ മാനുഫാക്ചേഴ്സ് ഉണ്ടല്ലോ, അതായത് കൂളൻ്റ് ഉൽപ്പാദിപ്പിക്കുന്നവർ ഒരു ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കളർ ചേർക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മെയിനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞില്ലേ ഈ കൂളൻ്റിലെ MEG കണ്ടൻറ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്, അതായത് മോണോ എഥിലിൻ ഗ്ലൈക്കോൾ. മോണോ എഥിലിൻ ഗ്ലൈക്കോൾ ആണ് ഈ കൂളൻ്റിൻ്റെ മെയിൻ സവിശേഷതയായിട്ടുള്ള ഇതിൻ്റെ ഫ്രീസിംഗ് പോയിൻറ്റിൻ്റെയും ബോയിലിംഗ് പോയിൻറ്റിൻ്റെയും ഒക്കെ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ MEG കണ്ടൻറ്റ്, ഈ MEG എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ഈ മോണോ എഥിലിൻ ഗ്ലൈക്കോളിൻ്റെ കളറ് ക്രിസ്റ്റൽ ക്ലിയർ ആണ്. അതായത് ഒരു കളറില്ലാത്ത ട്രാൻസ്പെറൻറ്റ് സാധനമാണ്. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ വേണമെങ്കിൽ ഒരു കൂളൻ്റ് ഉണ്ടാക്കുമ്പോഴത്തേനും ഒരേ സാധനം തന്നെ ഞാൻ ഉണ്ടാക്കിയിട്ട് മൂന്ന് ഗ്ലാസ്സിൽ വെച്ചിട്ട് എനിക്ക് ഇഷ്ടമുള്ള മൂന്ന് കളറിടാം. അതായത് സാധനം ഒന്ന് തന്നെയാണ്, പക്ഷെ നിങ്ങൾ കാണുമ്പോൾ മൂന്ന് കളറിലിരിക്കുമെന്നേ ഉള്ളൂ. ഓക്കെ, അവർ ജസ്റ്റ് അവരുടെ ഐഡൻറ്റിഫിക്കേഷൻ ചേർക്കുന്ന ഒരു മാർഗം മാത്രമാണ് കളേഴ്സ്. ദെൻ ഇനിയാണ് നമ്മൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ മെയിൻ സംഭവത്തിലേക്ക് കടക്കുന്നത്. നിങ്ങളിപ്പോൾ കാണുന്ന ഈ നാല് കൂളൻറ്റുകളുണ്ടല്ലോ, ഇത് ഇന്ന് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ടോപ്പ് ബ്രാൻഡ്സ് ആണ് ഈ നാലെണ്ണം ഇരിക്കുന്നത്. ഞാൻ ഇതിൻ്റെ ബ്രാൻഡുകൾ പറയാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇതിൻ്റെ ഒരു വാല്യൂ ടെസ്റ്റിംഗ് ആണല്ലോ നടത്താൻ പോകുന്നത്. അപ്പം നമുക്കിപ്പം ഇതിൻ്റെ വാല്യൂ അനുസരിച്ച് ഒന്നിനെ ഇനി ജഡ്ജ് ചെയ്യാൻ വേണ്ട, ഒന്നിനെ നമുക്ക് താത്തിയും കാണിക്കേണ്ട, പൊക്കിയും കാണിക്കേണ്ട ആവശ്യമില്ലേ. പക്ഷേ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് വാല്യൂ കൂടുതൽ കിട്ടുന്ന കൂളൻ്റ് ഏതാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്നിട്ട് ആ കൂളൻ്റ് വെച്ചിട്ട് നമുക്ക് നമ്മുടെ വാഗണറിൻ്റെ കൂളൻ്റ് മാറിയേക്കാം. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് കിട്ടാത്ത ഇൻഫർമേഷൻ നമുക്ക് നമ്മുടെ കൂളൻറ്റ് ചേഞ്ചിങ് വീഡിയോയിൽ ഇടാൻ പറ്റും. സോ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും ഇനിയും കൂളൻസിനെ കുറിച്ച് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം. ഓക്കെ, സോ നമ്മൾ ഇന്നത്തെ ടെസ്റ്റിന് ഉപയോഗിക്കുന്ന ഇതാണ്, ഈ ഒരു മീറ്ററിൻ്റെ പേരാണ് റിഫ്രാക്ടോമീറ്റർ. ഈ ഒരു ടൂളിൻ്റെ പേരാണിത്. അപ്പോൾ റിഫ്രാക്ടോമീറ്ററിൽ ഈ ഒരു പോർഷനിലോട്ട് നമ്മളൊരു 2-3 ഡ്രോപ്സ് വല്ലതും കൂളൻറ്റ് ഇറ്റിക്കും. ദെൻ അടച്ചതിന് ശേഷം ഇത് ഈക്വൽ സ്പ്രെഡ് ആകുമ്പോൾ ഇതിലൂടെ നോക്കിയാൽ നമുക്കൊരു റീഡിംഗ് കിട്ടും. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇതിനകത്തൊരു MEG കണ്ടൻറ്റ് ഒരു 35 മേളിലാണെങ്കിൽ നല്ലൊരു കൂളൻ്റ് ആണെന്ന് വേണം നമ്മൾ വിചാരിക്കാനായിട്ട്, ഒരു നോർമലി പറഞ്ഞൊരു വാല്യൂ. അപ്പോൾ ടെസ്റ്റ് തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഓട് വണ് ഔട്ട് പോലെ ബ്ലൂവിൽ നിന്ന് തുടങ്ങാം, തനിച്ചിരിക്കുന്ന ആളിൽ നിന്ന് തുടങ്ങാം. ഓക്കെ, ഒരു 2-3 ഡ്രോപ്പ് ഞാൻ എത്തിച്ചിട്ടുണ്ട്. ഈ ബ്ലൂവിനൊരു പ്രശ്നമുണ്ട്, കാരണം നമ്മളിത് ഒഴിക്കുന്ന സർഫസും ബ്ലൂ തന്നെ ആയതുകൊണ്ടുണ്ടല്ലോ, ഇതിലെ റീഡിങ് ഇച്ചിരി പാടാ നോക്കാൻ. അപ്പോൾ നമുക്കിതാണ്ട് ആദ്യത്തെ ടെസ്റ്റിങ്ങിൽ കിട്ടിയേക്കുന്നത് ഒരു 14 കണ്ടോ, 15 വരെയോട്ട് കയറിയിട്ടില്ല, 14 താഴെയാണ്. ഓക്കെ, നമുക്കൊരു 14 പറയാം ഈ ഒരു വാല്യൂ. നമ്മൾ അടുത്ത ടെസ്റ്റിന് മുന്നേ ആയിട്ട് ഈ സർഫസ് ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ ഇതാണ്ട് നമുക്ക് നീലയ്ക്ക് കിട്ടിയേക്കുന്നത് 14 കേട്ടോ വാല്യൂ. ഇനി അടുത്തായിട്ട് നമ്മൾ പച്ച, അപ്പം അതിലേക്ക് നമ്മൾ പോവാണ്, ഒരു 2 ഡ്രോപ്പ്. ഓക്കെ, നമുക്ക് നോക്കാം. നമ്മുടെ സെക്കൻഡ് കൂളൻറ്റിൻ്റെ വാല്യൂ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതൊരു 29 ലൈനിലാണ് ഇപ്പം മുട്ടി നിൽക്കുന്നത്. അപ്പം നമുക്കിപ്പോൾ ആദ്യത്തെ രണ്ട് ടെസ്റ്റ് കഴിയുമ്പോഴത്തേനും പച്ച കൂളൻറ്റിലാണ് MEG കണ്ടൻറ്റ് കൂടുതലായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു കടും പച്ച കൂളൻ്റാണ് ടെസ്റ്റിങ്ങിന് പോകുന്നത്. അതിനുശേഷം ഇച്ചൂടെ ലൈറ്റായിട്ടുള്ള ആ ഒരു പച്ചയാണ് ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, മൂന്നാമത്തെ ടെസ്റ്റിൽ നമുക്ക് കിട്ടിയേക്കുന്നതുകൊണ്ട് 39 നമുക്ക് വാല്യൂ കിട്ടിയിരുന്നത്. അപ്പം ഇതുവരെ നമുക്ക് ഏറ്റവും കൂടുതൽ വാല്യൂ കിട്ടിയിരിക്കുന്നത് ഈ ഡാർക്ക് ഗ്രീൻ കളർ കൂളൻറ്റിനാണ്. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്, നമുക്ക് നോക്കാം. നമ്മൾ ലാസ്റ്റ് കൂളൻ്റ് ടെസ്റ്റിലോട്ട് പോവാണ്. നമുക്ക് ഇതിൻ്റെ വാല്യൂ ഇനി എത്രയാണ് നോക്കാം. നിങ്ങൾ നോക്കൂ, ഇപ്പം നമ്മുടെ 4th 1 റേറ്റിംഗ് ആണ് നിങ്ങൾ കാണുന്നത്. അതായത് 22 ലൈനിലോട്ട് കയറിയിട്ടില്ല. ഓക്കെ, 22 നമുക്ക് കൂട്ടിയേക്കാം. അപ്പം ഈ കിട്ടിയ വാല്യൂസിന് ഇനി ഒരു ചാർട്ടുമായിട്ട് കമ്പയർ ചെയ്തിട്ട് നമുക്ക് നോക്കാം ഇതിലൊക്കെ എത്രമാത്രം MEG കണ്ടൻറ് ഉണ്ടെന്നുള്ളത്. ഓക്കെ, ഇതാണ് ആ ചാർട്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഇതിൻ്റെ വാല്യൂസ് ഒന്ന് നോക്കാൻ പോകണം. അപ്പോൾ ആദ്യം നമുക്ക് കിട്ടിയത് 15 വാല്യൂ, 14. അപ്പം 14 എന്ന് പറയുമ്പോൾ ഈ ഒരു -10 20 ഇടയ്ക്ക് വരും. അതായത് -10 20 എന്ന് പറയുമ്പോഴത്തേനൊരു
ഒരു 41-42% എംഇജിയുടെ കോൺസെൻട്രേഷൻ ഉള്ളത്. അതായത് ഒരു 42 എന്ന് പറയുമ്പം പകുതിയിലേറെ അതിനകത്ത് വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ ആയിരിക്കും കൂടുതലായിട്ട് വരുന്നത്. അതിനുശേഷം നമ്മുടെ രണ്ടാമത്തെ കൂളൻറ്റിന് കിട്ടിയ വാല്യൂ എത്രയായിരുന്നു? 29 29 എന്ന് പറയുമ്പം 30 തൊട്ട് മേളിൽ, അതായത് 47% എംഇജി കണ്ടൻ്റ് ഉണ്ട്. അപ്പോഴും അതിനകത്ത് നമുക്ക് കൂടുതലും വാട്ടർ കണ്ടൻറ്റ് തന്നെയാണ് കാണുന്നത്. ദെൻ അതിനുശേഷം മൂന്നാമത്തെ നമുക്കൊരു 39, അതായത് 40 മേളിൽ 51% നമുക്ക് എംഇജി കണ്ടൻറ്റ് നമ്മുടെ മൂന്നാമത്തെ കൂളൻറ്റിന് കാണിച്ചിട്ടുണ്ട്. അതായത് അവിടെ വെറും 49% ഇപ്പം വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ വരുന്നുള്ളൂ, കൂടുതലും നമുക്ക് എംഇജി കോൺസെൻട്രേഷനാണ് വരുന്നത്. ദെൻ ഫോർത്ത് വൺ നമുക്ക് കിട്ടിയിട്ടുള്ളത് 22 കയറുന്നതല്ലേ ഉള്ളൂ, അതായത് ഒരു 46% എംഇജി കണ്ടൻ്റാണ് കാണിച്ചിട്ടുള്ളത്. അപ്പം നമ്മൾ ഈ ഒരു റിഫ്രാക്ടോമീറ്ററിൽ കാണിച്ച റീഡിംഗിൽ എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്കിതിനൊരു 15 കിട്ടിയെന്ന് വെക്കുക. അപ്പം 14 നമുക്ക് കിട്ടിയത്, അതായത് ഒരു -14 നമ്മുടെ ഈ ഒരു കൂളൻ്റ് ഫ്രീസ് ആവുമെന്നാണ് പറയുന്നത്. അപ്പം എംഇജിയുടെ കണ്ടൻറ്റ് നമ്മൾ എന്തിനാണ് ഇതുമായിട്ട് വെച്ച് കമ്പയർ ചെയ്തതെന്ന് വെച്ചാൽ, എംഇജിയുടെ അളവ് കൂടുന്നതനുസരിച്ചാണ് നമുക്ക് ഈ ബോയിലിംഗ് പോയിൻ്റ് നമുക്ക് കൂടുന്നതും അതിനനുസരിച്ച് ഈ ഒരു ഫ്രീസിംഗ് പോയിന്റ് കുറഞ്ഞും വരുന്നത്. സോ എത്രമാത്രം എംഇജി ഉണ്ടോ അത്രയ്ക്ക് അതിൻ്റെ ഒരു ഹീറ്റ് കാരിയിങ് കപ്പാസിറ്റിയും കൂടുതലായിരിക്കും. ഒത്തിരി ടെമ്പറേച്ചർ താഴേക്ക് പോയാൽ മാത്രമേ അത് ഫ്രീസും ആവത്തുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് 3rd 1, അതായത് ഇതിൻ്റെ മാത്രം പേര് ഡിസ്ക്ലോസ് ചെയ്യാം, ബാക്കി നമുക്ക് എന്തായാലും പേര് പറയണ്ട, നമുക്കും പ്രശ്നമാകും. 39 വാല്യൂ കിട്ടിയ നമ്മുടെ കൂളൻ്റാണ് നിങ്ങൾ ഈ കാണുന്ന ടൊറൻ്റ്. ശരിക്കും ഈ ഒരു കൂളൻ്റ് നമ്മുടെ കയ്യിൽ കിട്ടിയത് എങ്ങനെ അറിയാം? ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ നിങ്ങളോട് ഈ നിരത്തി വെച്ചേക്കുന്നത് നമുക്ക് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ടോപ്പ് ബ്രാൻഡ്സ് ആണ്. അപ്പോൾ നിങ്ങൾ ഓർക്കും ഇങ്ങനെ ഒരു ബ്രാൻഡ് പക്ഷേ നമ്മൾ കേട്ടിട്ടില്ലെന്ന്. ശരിക്കും ഞങ്ങളും കേട്ടിട്ടില്ലായിരുന്നു. നമ്മൾ നാനോ എടുത്തപ്പോഴത്തേനും അതിന് കൂളൻ്റ് മാറാനായിട്ട് ഒരു ഷോപ്പിൽ പോയി ചോദിച്ചു. ഒരു കൂളൻ്റ് ചോദിച്ചപ്പോഴത്തേനും ആൾ ഈ ഒരു കൂളൻ്റ് എടുത്ത് തന്നിട്ട് പറഞ്ഞു നല്ല ഏട്ടാ കൊണ്ടുകൊള്ളം പറഞ്ഞു. അപ്പോൾ നമ്മൾ ചോദിച്ചത് ഏതാ ബ്രാൻഡ്, കാര്യം ആദ്യമായിട്ട് യൂസ് ചെയ്യുന്ന ഒരാൾക്ക് ചോദിക്കുമല്ലോ ഉറപ്പായിട്ടും. അപ്പം പുള്ളി പറഞ്ഞു പുള്ളിക്ക് ഇത് ജസ്റ്റ് ഒരു ടെസ്റ്റിങ്ങിന് പോലെ ഇപ്പോൾ കിട്ടിയതാണ്, ഇത് കേരളത്തിന് ഔട്ട്സൈഡുള്ള ബ്രാൻഡാണ്, ഡൽഹി ബോംബെ ആ ഒരു സംഭവ സ്ഥലത്തൊക്കെ ഓടുന്ന ബ്രാൻഡാണ്, ഇതാണ്ട് കേരളത്തിലോട്ട് ഇപ്പോൾ ജസ്റ്റ് വന്നിട്ടുണ്ട്. ഷോപ്പിലെ ചേട്ടൻ നല്ല എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഒരു പ്രൊഡക്റ്റ് നല്ലതായിരിക്കണം എന്നില്ലല്ലോ. അപ്പം നമ്മൾ ആലോചിച്ച് ഒരു കൂളൻ്റ് നല്ലതാണോ നമുക്ക് തന്നെ എങ്ങനെ ചെക്ക് ചെയ്യാന്ന്, അങ്ങനെയാണ് നമ്മൾ റിഫ്രാക്ടോമീറ്ററിലോട്ട് എത്തിപ്പെടുന്നത്. അപ്പോൾ ഫ്ലിപ്കാർട്ടിലും ചിലപ്പോൾ ആമസോണിലൊക്കെ കാണാൻ ഞാൻ ഫ്ലിപ്കാർട്ട് നോക്കിയായിരുന്നതാണ്. അപ്പോൾ ഒരു 1300 ആ റേറ്റ് തൊട്ട് തന്നെ നമുക്ക് പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സാധനം മേടിച്ചിട്ട് വേറെ ഏതെങ്കിലും കൂളൻറ്റുകളുടെ റിസൾട്ട് ചെക്ക് ചെയ്തിട്ട് നല്ല റിസൾട്ട് എല്ലാം കിട്ടുവാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് ഇടാൻ കേട്ടോ, കാരണം നമുക്ക് നല്ല നല്ല പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ അറിയാൻ പറ്റില്ല. ഓക്കെ, എനിവേ ഇന്ന് നമുക്ക് എന്തായാലും ഈ ഒരു ബ്രാൻഡാണ് ടോപ്പായിട്ട് നമുക്ക് വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് എന്തായാലും ഞാൻ പറഞ്ഞല്ലോ നാനോയ്ക്ക് വേണ്ടി മേടിച്ചാണെങ്കിലും നാനോയ്ക്ക് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ വേറൊരു പണിക്ക് വേണ്ടി വർക്ക്ഷോപ്പിൽ കൊടുത്തു. അപ്പോൾ ആ പണിയുടെ കൊടുത്തിൽ നമ്മുടെ വർക്ക്ഷോപ്പിലെ ചേട്ടന് കൂളൻറ്റും മാറി വിട്ടു. അപ്പോൾ എന്തായാലും വാഗണാറിൻ്റെ കൂളൻ ചേഞ്ചിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ടൊറൻ്റാണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പം അതിലായിട്ട് നമുക്ക് കൂടുതൽ ഇൻഫർമേഷൻ ആഡ് ചെയ്യും. ഇപ്പം ഞാൻ ജസ്റ്റ് എംഇജിയുടെ ഇത് വെച്ചിട്ടില്ലേ പറഞ്ഞു, ഇതിനകത്ത് ഇത് മാത്രമല്ല കുറേ അഡിറ്റീവ്സ് നമുക്ക് കൂളൻറ്റിൽ വരുന്നുണ്ട്. ആൻറ്റി ഫംഗൽ ഞാൻ മുന്നേ പറഞ്ഞ പോലെ ആൻറ്റി ഫംഗൽ, ആൻറ്റി സ്കെയിൽ, അങ്ങനെ കുറേ വരുന്നുണ്ട്. പിന്നെ ഒരു കാര്യം പറയാമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ എഴുതിയിട്ടുണ്ട് ഹാർഡ് വാട്ടർ കോമ്പാറ്റിബിൾ എന്ന്. അതായത് ഈവൻ ഹാർഡ് വാട്ടറിൻ്റെ കൂടെ പോലും ഉപയോഗിക്കാം. നമ്മൾ നോർമലി ഒരു കൂളൻറ്റ് മേടിക്കുമ്പോഴത്തേനും അതിൽ കാണുന്നത് എങ്ങനെയാണ്, സോഫ്റ്റ് വാട്ടറിൻ്റെ കൂടെ, അതായത് ഡിസ്റ്റിൽഡ് വാട്ടറിൻ്റെ കൂടെ യൂസ് ചെയ്യണ്ടല്ലേ. പക്ഷേ ഇതിപ്പം ഈവൻ കുഴൽ കിണറിൻ്റെ കൂടെ പോലും, അതായത് അത്രയ്ക്ക് മിനറൽ കണ്ടൻറ്റുകളും ബാക്കി കണ്ടാമിനൻസും ഉള്ള വെള്ളത്തിൻ്റെ കൂടെ പോലും വേണമെന്നുണ്ടെങ്കിൽ നമുക്കെടുത്ത് യൂസ് ചെയ്യാം. അതായത് ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള അഡിറ്റീവ്സ് കാര്യങ്ങളെല്ലാം ആ ഒരു വെള്ളത്തിൻ്റെ ആ സ്വഭാവങ്ങളെല്ലാം കട്ട് ചെയ്ത് കളയാനായിട്ട് അത്ര എഫിഷ്യൻ്റ് ആയിട്ടുള്ള കേപ്പബിലിറ്റി ഉള്ള ഒരു കൂളൻ്റാണെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ. പിന്നെ നോർമലി ഉള്ള പോലെ ആൻറ്റി കൊറോസീവ്, അത് മിക്കവാറും എല്ലാം ഇപ്പം അങ്ങനെ തന്നെയാണ് വരുന്നത്. ദെൻ ഇപ്പുറത്തെ അതുപോലെ കുറേ ഇതുണ്ട്, അതിൻ്റെ റേഷ്യോ വരുന്നത് കണ്ടോ, 4:1, അതായത് 4 liter വാട്ടർ വിത്ത് 1 liter ഓഫ് ടൊറൻ്റ് എന്നാണ് വന്നിട്ടുള്ളത്. അതായത് നമുക്ക് 1 liter കൂളൻറ്റിന് 4 liter വരെ നമുക്ക് വെള്ളം ഉപയോഗിക്കാം. അതായത് മേടിക്കുന്ന ആൾക്ക് എന്തായാലും മുതലാവുകയും ചെയ്യും. ഇനിയേ നമ്മൾ ഇത് മേടിച്ചത് ഇവിടെ അടുത്ത് തന്നെ ഉള്ളൊരു ആളുടെ അടുത്തു നിന്നാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമ്പറോ എന്തെങ്കിലും ലിങ്ക് വല്ലതും ഞാൻ നോക്കട്ടെ കിട്ടുമോ എന്ന്, കിട്ടുവാണെങ്കിൽ അതും കൂടെ ഡിസ്ക്രിപ്ഷനിലോ എവിടെയെങ്കിലും ഇട്ടേക്കാം. ഈ കൂളൻറ്റുകൾ അടങ്ങിയിട്ടുള്ള എംഇജിയുടെ കണ്ടൻറ്റ് അറിയാനായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പല പല മെത്തേഡ്സ് വേണമെങ്കിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും, പല പല ടെസ്റ്റുകൾ വഴി. പക്ഷേ നമുക്ക് ഈവൻ നക്കി നോക്കിയാൽ വരെ നമുക്ക് അറിയാനായിട്ട് പറ്റും, അതായത് ചെറിയ മധുരം കാണും. പക്ഷെ അങ്ങനെയൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്താൽ നമുക്ക് ആകെ അറിയാൻ പറ്റുന്നത് ഇതിനകത്ത് ഉണ്ടോ ഇല്ലയോ എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഉണ്ടായിട്ട് കാര്യമില്ല, ജസ്റ്റ് ഒരു പ്രസൻസ് അവിടെ അറിയിച്ചിട്ടല്ലല്ലോ കാര്യം. എത്രയിൻ്റെ അളവ് ഉണ്ടെന്നറിഞ്ഞാലേ അത് എത്രയ്ക്ക് എഫിഷ്യൻ്റായെന്ന് നമുക്ക് അറിയാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഒരു റിഫ്രാക്ടോമീറ്ററിനെ വെച്ചിട്ട് നമ്മൾ ഇന്നത്തെ ഒരു ടെസ്റ്റ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളൊരു കൂളൻ്റ് ചൂസ് ചെയ്യുമ്പോഴത്തേനും നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള ബെസ്റ്റ് കൂളൻ്റ് ചൂസ് ചെയ്യുക, അതിനനുസരിച്ച് കൂളിംഗ് സിസ്റ്റം മര്യാദയ്ക്ക് വർക്ക് ചെയ്യും, അതിനനുസരിച്ച് കൂളിംഗ് സിസ്റ്റത്തിൻ്റെ ലൈഫ് കൂടും, കൂട്ടത്തിൽ നമ്മുടെ എഞ്ചിൻ്റെ ലൈഫും കൂടില്ല. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ.
Bye-bye.